കേരളത്തിൽ മഞ്ഞ് വീഴത്തിന് ആരാ പറഞ്ഞേ? ഞങ്ങൾ വീഴ്ത്തി ഇവിടെ ആലപ്പുഴയിൽ. കേരളത്തിൽ ഇതാദ്യമായി നമ്മൾ മഞ്ഞ് വീഴ്ത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അതും സ്വന്തം വീട്ടിൽ. ഫോർമുല വളരെ സിമ്പിളാണ് ഗായ്സ്, ബട്ട് പവർഫുൾ. ഒരു ക്രേസി ഐഡിയ, എന്ത് വന്നാലും ചങ്ക് പറിച്ചു നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ ലോട്സ് ആൻഡ് ലോട്സ് ഓഫ് ഐസ്. എന്താകും എങ്ങനെയാകുമെന്ന് ഒരു പിടുത്തുമില്ല ഗായ്സ്. മിക്കവാറും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനും അമ്മ ചവിട്ടി പുറത്താകാനും ചാൻസ് വളരെ കൂടുതലാണ്. There is only one way to find out. Kids, do not try this at home. ഗായ്സ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സാവണം കൊണ്ടല്ലോ എല്ലാ കണക്ഷൻസും പോയി കിട്ടും. അതിന് പരിഹാരമായ ഒരു കിഡിലൻ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തരാം. ഈ ഫ്രണ്ട് ഇന്ത്യയിൽ തന്നെ ദ മോസ്റ്റ് റിയലിസ്റ്റിക് ലേണിംഗ് കോൺസെപ്റ്റ് ആപ്പ്. 8 മുതൽ +2 വരെ കേരള CBSE വിഷയങ്ങളുടെ സ്റ്റഡി നോട്ട്സ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ സോൾവിംഗ് ക്ലാസ്സുകൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് ഗായ്സ്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് സ്ഥലത്ത് വെച്ചും ഏത് സമയത്തും നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ച് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഡൗട്ട്സ് വരെ നമുക്ക് ചോദിക്കാൻ പറ്റും. അവർ ഇതെല്ലാം കൂടി സോർട്ട് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. 1 ഇയർ ഫീസ് ആയിട്ട് അവർ ഈടാക്കുന്നത് 1999 ആണ്. നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു സിമ്പിൾ ഫോം ഫിൽ ചെയ്യുക, അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഒരു കാര്യം കൂടി, സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഈ ടീം നമുക്ക് വേണ്ടി 3 ഗീവവേസ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇത് ഈ 3 ഗീവവേ ഡിസേർവിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ അടുത്ത് വല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ നേരെ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സോ മച്ചാമാരെ, ഈ ഫ്രണ്ട് ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ഐസ് എന്നുണ്ടല്ലോ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ വേറെ എല്ലാവരും കണ്ടിട്ടില്ല, കാശ് യുവർ മിസ്സിംഗ്. ഇവിടെ ലിങ്ക് ഇവിടെ തന്നെ കേറിങ്ങ് പൊളിച്ചേക്കാം. അന്ന് ഞാൻ പ്ലാൻ ചെയ്താണ് നമ്മൾ ഈ ഐസ് ക്രഷ് ചെയ്ത് നല്ലൊരു കിടിലൻ വീഡിയോ പ്ലാൻ ഇട്ടുള്ളത്. അതുക്കും മേലെ ഇന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒറ്റക്ക് നടക്കുന്നത് ഓൾവേസ് കാശ് ചങ്ങന്മാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലിൽ ഹൈറ്റ്, വേറെ പറന്ന് നമ്മൾ കളിക്കും. എന്ത് ചെയ്താലും ട്രൈ ചെയ്യാം, ഫെയിൽ ആവുമോ ഡോണ്ട് കെയർ, ട്രൈ ചെയ്യാം, ഓൾവേസ് ഗിവ് എ ട്രൈ ഗൈസ്. നമ്മൾ എത്രത്തോളം ഫെയിൽ ആകുന്നു അത്രത്തോളം നമ്മുടെ സക്സസ് ആണ്. ഇരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് ഗൈസുകളായിരിക്കുന്നത്. ചേട്ടാ റെഡി അല്ലേ? ആദ്യത്തെ കഞ്ഞി വെട്ട് എന്നെ കൊടുക്ക മർമ്മത്തിൽ. ഏറ്റവും ഓരോ വിഷയം പൊട്ടട്ടെ 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 പൊട്ടട്ടെ. ജെയിംസ് അളിയന്റെ സ്വന്തം ചേട്ടനാണ് അല്ലേ? ഇന്നല്ല മാരക ഐഡിയാസ് ഒക്കെയാണ്. അപ്പോ എന്താ മോനെ വിഷയം? ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ട്രക്ക് ഇവിടുന്ന് റിലീസ് ആയിരിക്കുവാണ്. ഇതിന്റെ താഴെ നല്ല തണുപ്പ്, ഒരു രക്ഷയില്ലാണ്ട് റേഡിയേറ്റർ തണുത്തില്ല. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കാല് വരെ ലിറ്ററലി ഐസ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, തണുപ്പോളെ കിട്ടിട്ടുണ്ട്. വി ലേൺ ഫ്രം അവർ ലെസൺസ് അല്ലേ? അങ്ങനെയല്ലേ ഗൈസ്? ധാരാളം താല അവിടെ ഇപ്പൊ ഇടിച്ചാൽ മരത്തില്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വന്നിരിക്കുന്നത്. മിക്കവാറും നമ്മൾ ഒരു 3-4 ട്രിപ്പ് അവിടെ ഇറക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ വിനോദയുടെ രണ്ടാമത്തെ ട്രക്ക് കൂടി ലോഡിയോടെ അടി അടി. കൈ നമ്മുടെ പഴയ ഇഗ്ലൂവിന്റെ വീടിനെ കുറിച്ച് നമ്മുടെ ചേട്ടൻ പറഞ്ഞുതരും. ചേട്ടാ
അടിപൊളി അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇത്തവണ മികച്ചായിരിക്കണം മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ഇത് നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണുന്നത് കേരളത്തിൽ തന്നെ. ജനങ്ങൾ മുഴുവനും ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു ചെയ്യാനുള്ള ഒരു പ്രചോദനം ഈ ബൈക്കുണ്ടായത്. ഇതാണ് ശിവ, നമ്മുടെ കൂട്ടുകാരനാണ്, അവന്റെ ഐസ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ശിവ, താങ്ക്സ് ഫോർ ദ ഐസ്. അടിക്കി അടിക്കി, പൊളിക്കണ്ടേ പൊളിക്കണ്ടേ. മിക്കാറും ഇത് കൊണ്ട് തീരത്തില്ല, ഒരു ട്രക്കും കൂടി വേണ്ടി വരും. ഇന്ന് എത്ര ഇരുട്ടിയാലും നമ്മൾ സ്നോ മനുഷ്യനെ ഉണ്ടാക്കുന്നതായിരിക്കും. എത്ര ലോഡ് എത്ര ടൺ ഐസ് ഇറക്കേണ്ടി വന്നാലും സ്നോ മാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ലൈക്ക് അടിച്ചു പിന്നെ എന്ത് കാര്യം? ഒന്ന് നോക്കുക, ലൈക്ക് അടിച്ചു നോക്കുക. നമ്മൾ അവിടെ എത്തുമ്പോൾ ഇത്രയും നിരത്തിയിട്ടുണ്ട്, ഇത്രയും നിരത്തിയിട്ടുണ്ട്. ഇനി ഈ കാണുന്നൊക്കെ നിരത്തും മീര നിക്കുന്നേ കണ്ണാടി കറക്റ്റ് റൈസ്. സ്നോ മനുഷ്യൻ ഉണ്ടാക്കാൻ ദി മോസ്റ്റ് എഫിഷ്യൻ്റ് വേ ആണ് ചെയ്തിരിക്കുന്നത്. കാണിച്ചല്ലോ ഈ സാധനം അത്രയ്ക്കും എന്താ പറയാ പൗഡറി പൗഡറി അല്ല, ഇതൊരു സിലിണ്ടർ ഷേപ്പിൽ. പിന്നെ അതിന് നമുക്ക് കാർവ് ചെയ്തെടുക്കും. എന്താവും ഒരു പിടുത്തില്ല, ബട്ട് ഞാൻ നേരത്തെ വന്നി ടു ഫൈൻഡ് ഔട്ട്. നമ്മൾ മിറ്റം മൊത്തം നമ്മൾ ഐസ് ഫുള്ള് വാരി വിതറിയിരിക്കുകയാണ്. ഇപ്പൊ സ്നോ മാൻ ഉണ്ടാക്കാനുള്ളത് എത്ര പാടാണ് മനസ്സിൽ. ജാക്ക് ഷെഫ്, ഷെഫ് നിനക്ക് ഷെഫ് എന്ന് വിളിക്കാം. മാരക അധ്വാനം കേട്ടോ. എനിക്കറിയത്തില്ല ഉമ്മാരില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കാണുമ്പോട്ടല്ലോ. ഞങ്ങളുടെ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നല്ല ഫണ്ണാണ്. പിന്നെ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു ഇതില്ല. കിട്ടണമെങ്കിൽ കിട്ടണം, നടക്കണമെങ്കിൽ നടക്കട്ടെ, പക്ഷെ ഞങ്ങൾ ശ്രമിക്കും. അതിലാണ് കാര്യം. കേരളത്തിലെ ആദ്യത്തെ സ്നോമാൻ പ്ലസ് മാത്രമല്ല സ്നോ ഹൗസും കൂടി ഉണ്ടായിരുന്നു. ലിറ്ററലി ഈ വീട് മൊത്തം ഐസ് ഇട്ട്, വീടിന്റെ വാതിലുകൾ മൊത്തം ഐസ് ആണ്. നാളെ രാവിലെ മമ്മീനെ ചവിട്ടി പുറത്ത് അങ്ങനെയുണ്ടല്ലോ ഐസൊക്കെ മെല്ലെ ഇവിടെ മൊത്തം വെള്ളപ്പൊക്കം. സോ ഇവിടെ മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടം നെയ്ബേഴ്സ് എല്ലാം കൂടി അത്യാവശ്യം ഒന്നൊന്നര ചലഞ്ച് ആണ് ഞങ്ങൾക്ക്. ഇപ്പൊ ഷൂ ഇട്ടിട്ട് തന്നെ എന്റെ കാല് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ തണുപ്പില് ഇതിന്റെ അകത്ത് കയറി കാല് മൂടി നിൽക്കണം, അതാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നവർക്ക്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നവർക്ക് എന്ത് കൊടുക്കും? വളരെ സിമ്പിൾ ട്രിക്ക്, വളരെ സിമ്പിൾ ട്രിക്ക്. ഓക്കെ, തണുപ്പില്ലാന്നങ്ങ് വിചാരിക്കാം. എന്താ
എന്റെ കാലിപ്പോഴേ മരച്ചിട്ട് എട്ട് മിനിറ്റ് പക്ഷേ എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല. സജു ടെക്കി ശരിക്കും മരച്ചേട്ടാ. അങ്ങനെ എനിക്ക് കാല് ഫീൽ ചെയ്യാൻ പറ്റണം. എന്തൊക്കെയോ ആണി അവിടെ ഇവിടെ ഒക്കെ കുത്തി കയറ്റി വെച്ചിരിക്കണ പോലെ തോന്നുന്നു. അവിടെ ഇവിടെ ഒക്കെ തറച്ചിരിക്കുക. കാല് മാത്രമേ ഉള്ളൂ കേട്ടോ. പനി പിടിക്കുക, മൂടിയിടും, പോരെ ഇതൊന്നും. സത്യമായിട്ട് ഒരു രക്ഷയില്ലാത്ത വേദനയൊക്കെയാണ്. ചൂടെടുക്കണം. ഏതാണ്ട് തീട്ട പോലെ ആയിട്ട് തണുപ്പല്ല, ഏതാണ്ട് തീക്കത്തീക്കത്തില്ല. അതേ സീൻ, നഖമൊക്കെ ഭയങ്കര വേദന. എനിക്കിപ്പോഴും നിൽക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ നിക്കിയുടെ മമ്മി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ് എഴുന്നേക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് കുഴപ്പമില്ല. കേരളത്തിൽ മഞ്ഞ് വീഴത്തില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? മഞ്ഞ് വീഴും, അല്ല വീഴ്ത്തി ഇവിടെ ആലപ്പുഴയില്. എറിയോ ഇന്ന് വല്ലതും? ആരാണ് എന്റെ കണ്ണ് എറിഞ്ഞു പിടിപ്പിച്ചത്? ഒരുത്തൻ കല്ലെടുത്ത് നമ്മൾ ഇവിടെ വീഴ്ത്തി ആലപ്പുഴയില്. ടൈമിങ് പോയി, കണ്ണിട്ടടി കണ്ണിട്ടറിയില്ല. ആലപ്പുഴയില് എടാ ടൈമിങ് പോകുന്നതാ.